വരാൻ പറ. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ്. ഒരു ജോലി അന്വേഷിച്ച് ഇറങ്ങിയാണ് സർ. എന്ത് ജോലി? സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്ന എന്ത് ജോലിയും ചെയ്യും സർ. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകനാണോ? അല്ല. പിന്നെ ഈ വേഷം? അതൊരു ദേശീയ വികാരത്തിന്റെ പ്രതിഫലനം. അപ്പോൾ അക്കൗണ്ടൻസി? അതെ സർ, ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം അക്കൗണ്ടൻസിയാണ്. ഇരിക്കൂ. വേണ്ട സർ, എനിക്കൊരു അക്കൗണ്ടന്റ് ആവശ്യമുണ്ട്. പക്ഷേ എന്റെ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടണം. ചോദിക്കൂ സർ. ഇരിക്കൂ. എന്താണ് നിങ്ങളുടെ ഹോബി? അക്കൗണ്ടൻസി. അതല്ലാതെ? അതല്ലാതെ വായന. എന്തൊക്കെ വായിക്കും? ഞാനിതുവരെ വായിച്ചിട്ടുള്ളത് ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത, മാതൃഭൂമി. മറ്റൊന്നും വായിച്ചിട്ടില്ലേ? ഇല്ല. കാരണം? എന്റെ അച്ഛൻ നിർദ്ദേശിച്ചത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അച്ഛൻ എന്ത് ചെയ്യുന്നു? എന്റെ അച്ഛൻ ആദിത്യവർമ്മ, രാജകുടുംബത്തിലെ അംഗമാണ് സർ. അപ്പോ ഇങ്ങനെ ഒരു ജോലി എന്തിന്? ഞങ്ങളുടെ കുടുംബസ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടി. പ്രിവി പേഴ്സ് കിട്ടില്ലേ? വെറുതെ കിട്ടുന്ന ഒരു പേഴ്സും വേണ്ടെന്ന് അഭിമാനിയായ അച്ഛൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് സിനിമയിലും കായിക വിനോദങ്ങളിലും വലിയ താല്പര്യമായിരിക്കും അല്ലേ? ഞാനവയെ വെറുക്കുന്നു സർ. കാരണം? മനുഷ്യശക്തി ജനനന്മയ്ക്ക് എന്നാണ് എന്റെ പ്രമാണം. അതിരിക്കട്ടെ. ഈ അമിതാബ് ബച്ചൻ എന്ന് പറയുന്ന ആളാരാണ്? ആരാണ് സർ അമിതാബ് ബച്ചൻ? അമിതാബ് ബച്ചൻ, ഈ പറയുന്ന അച്ഛൻ ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ മറ്റോ ഉള്ള ആളാണോ സർ? അല്ല. പിന്നെ എനിക്കറിയില്ല സർ. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ നിങ്ങളെ എന്റെ അക്കൗണ്ടന്റായി നിയമിച്ചിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. നിങ്ങളുടെ മോനെ കണ്ടാ മതി, ഉടനെ വർമ്മ സാറ് കാവേരി പിടിച്ച് കെട്ടിക്കും. നീ നോക്കിക്കോ, ശശിയുടെ അനിയനെ കൊണ്ട് കാവേരിയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കേണ്ടത് പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരല്ലേ? അഥവാ ആ കല്യാണം നടന്നില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിശാചിനെ കൊണ്ട് കാവേരിയെ കെട്ടിക്കുമോ? ആ, അതിനുള്ള വഴി ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. പെണ്ണും ചെറുക്കനും പ്രേമിക്കുകയും ഒളിച്ചോടുകയും ചെയ്താൽ വർമ്മ സമ്മതിച്ചേ മതിയാവൂ. മനസ്സിലായോ? ഇങ്ങനെ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ട് ഇവിടെ ഇരുന്നോ? നടക്കുമെടി, ഞാൻ നടത്തി കാണിച്ചു തരാം. ഹലോ, ഡാഡിയല്ലേ? ഞാനാണ് കാവേരി. വൈകുന്നേരം കോളേജിൽ ബാസ്കറ്റ്ബോൾ മാച്ച് ഉണ്ട്, ഡാഡി വന്ന് പിക്ക് ചെയ്യണം. ആ മോളെ, ഞാൻ ഗ്രൗണ്ടിൽ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കേ. ഹലോ. യെസ്. ഏ, ജയന്റെയോ? ഐ സി. റോഡിൽ ബോധം കെട്ടു വീണോ? സ്ട്രോക്കോ? ഓഹോ, അയക്കാം, ഇപ്പോൾ അയക്കാം. അക്കൗണ്ടിനെ വിളിക്കൂ. യെസ് സർ. ജയൻ അപ്സെറ്റ് ആകരുത്. നത്തിങ് സീരിയസ് സർ. വല്ല അപകടവും? എന്റെ ഭഗവാനേ. ഇല്ല, ഒരു കുഴപ്പവുമില്ല. അട്ടെ, ജയന്റെ അച്ഛൻ എന്ത് പ്രായം വരും? ഒരു 19 വരും. ഓ ദൈവമേ, അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച തന്നെ സംഭവിച്ചു അല്ലേ? പ്ലീസ് ജയൻ, പ്രശ്നമൊന്നുമില്ല, ഒരു മൈനർ സ്ട്രോക്ക്. ഞാൻ ജയനെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, സ്ട്രോക്കാണോ? സാറ് വരണ്ട. അധികം ആളുകളെ കണ്ടാൽ ആ ഹൃദയം കൂടുതൽ തകരും സർ. ഞാൻ അകത്ത് വരില്ല, പുറത്തു നിന്നോളാം. വേണ്ട സർ, എന്നെ പോകാൻ അനുവദിക്കൂ സർ. പോകാം, പക്ഷേ ഞാൻ. പ്ലീസ് സർ, എന്റെ അച്ഛനെ കൊല്ലരുത് സർ. പ്ലീസ്, പ്ലീസ്. ആ, പൊയ്ക്കൊള്ളൂ, പൊയ്ക്കൊള്ളൂ. അച്ഛാ.
കുട്ടൻ പിള്ള ചേട്ടനോ? എന്ത് പറ്റി, വഴി തെറ്റിയോ? ഏയ്, ഞായറാഴ്ച ആയതുകൊണ്ട് നീ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടുവരുന്നത് എന്താ? പാർവതിക്കുട്ടിക്ക് ഒരു ക്ഷീണം മാതിരി. ഒന്നുമില്ല. കേട്ടോ ശശി, ഈ കുടുംബത്തോട് മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. അത് പിന്നെ ചേട്ടൻ പ്രത്യേകിച്ച് പറയണോ? എന്താ അതിന്റെ കാര്യം? ചേർച്ച, യോജിപ്പ്, ഇത് രണ്ടും ചേർന്നുണ്ടാകുന്നതാ ഐശ്വര്യം. അപ്പോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസരം എവിടെയെങ്കിലും കേട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എവിടെ എന്ത് അവസരം കേട്ടോ ചേട്ടൻ പറയുന്നേ? നിങ്ങളും വർമ്മസാറിന്റെ കുടുംബവും തമ്മിലുള്ള ഐക്യം കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊക്കെ ലോകപരിചയം കുറവാ. ഈ തുറന്ന മനസ്സ് എല്ലാ കാര്യത്തിലും വെച്ചു പുലർത്താൻ പാടില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവും വർമ്മയുടെ കാറിലുള്ള പോക്ക് വരുവ ആദ്യം നിർത്ത. അതെന്തിനാ? കാര്യം വർമ്മ ആള് വയസ്സനാണെങ്കിലും ഇന്നും വേഷം കെട്ടി ഇറങ്ങിയാ മോസതി പറയാമെന്ന് വിചാരിക്കരുത്. ശശിയെക്കാളും ചെറുപ്പ. അങ്ങനെ ഒരാളുടെ കൂടെ ശശിയും ഭാര്യയും ദിവസവും അയാളുടെ കാറിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഇറങ്ങുക, അവിടെ നിന്ന് പാർവതി വർമ്മയുടെ കൂടെ കാറിൽ ഒറ്റയ്ക്ക് പോവുക, അവിടെയാണ് കല്ലുകടി. അതിലെന്തെങ്കിലും തെറ്റായിട്ട് ധരിക്കുമോ ആളുകള്? നമ്മുടെ വീടിനെ കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ ഞാൻ പറയണേ. നമ്മിൽ ഉയർന്ന ആളുകളുമായി ഒരു കൈ അകലത്തിൽ നിൽക്കണം, അതാണ് എപ്പോഴും നല്ലത്. പിണങ്ങാനും വഴക്കുണ്ടാക്കാനും വേണ്ടി പറയല്ല, ആളുകൾ കുശിപുശിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു നല്ലതാ. കാലം വല്ലാത്തതാണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പോണു, പാർവതിയോട് പറഞ്ഞാൽ മതി.